ഇന്ന് സാധാരണ ഇന്ന് വ്യത്യസ്തമായിട്ട് കുക്കിംഗ് ഒന്നും കാര്യമായിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വെളുപ്പിനെ 4 മണിയാണ് സമയം. ഞങ്ങൾ ഒരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് നേരത്തെ എണീറ്റിട്ടുള്ളതാണ്. അവിടെ ഒരു 6:30 ആകുമ്പോൾ ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ദിലാര മെഹന്തി ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് കുറച്ച് മെഹന്തി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസ് പറയാൻ മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് കുറച്ച് കട്ടൻ ചായ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി എണീക്കുന്നവർ വന്നിട്ട് കുടിച്ചോളും. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് കറുവാപ്പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറുവാപ്പട്ട ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കട്ടൻ ചായക്ക്. കട്ടൻ ചായ ഇടുമ്പോൾ ഒന്നെങ്കിൽ ഇഞ്ചി അല്ലെങ്കിൽ കറുവാപ്പട്ടയോ ഏലക്കയോ ഗ്രാമ്പോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതേ നമ്മളുടെ ചായ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തലേന്ന് തേക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നതായിരുന്നു കേട്ടോ, പക്ഷെ തേക്കാൻ മറന്നുപോയി. അപ്പൊ രാവിലെ ധൃതി പിടിച്ചിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതേ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ ഇതേ ആദ്യക്കൂട്ടം നല്ല ഉറക്കമാണ് കേട്ടോ അവന്. കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സൊക്കെ ഇടിവിച്ചിട്ടായിരുന്നു രാത്രി കിടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ പൊക്കി എടുത്തുകൊണ്ട് പോവാണ്. പൊതുവെ നമ്മൾ ടൂറിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ആദ്യക്കൂട്ടനെ റെഡിയാക്കി കിടത്തിയിട്ട് അതേപടി പൊക്കിക്കൊണ്ട് പോവാണ് ചെയ്യാറുള്ളത്. പക്ഷെ അവൻ എങ്ങനെയാണെങ്കിലും ഒന്നും ഉണരും കേട്ടോ, എന്നിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കൂടിയിട്ട് ഇങ്ങനെ വെളുപ്പിനെ എണീറ്റിട്ട് ആ ഒരു പോകുന്നത് ശരിക്കും ഇവിടെ ടൂറ് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് നാൾ കൂടി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഉമ്മയും വാപ്പയും ഞാനും ഇക്കായും ആദ്യക്കുട്ടനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ കല്ലിടലാണ്, ഇന്ന് അവരുടെ വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കല്ലിടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ആദ്യക്കുട്ടൻ അപ്പം തന്നെ ഉണന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി വേറെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സുന്ദരക്കുട്ടപ്പനായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ സ്ഥലത്തേക്കാണ് വന്നത്, അവരുടെ വീട് പണി നടക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കല്ലിടലിനുള്ള കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കല്ലിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഡുവും അതുപോലെ തന്നെ ചായയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സിബിത്ത ഇപ്പോൾ താമസിക്കുന്നിടത്ത് വന്നിട്ടാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിബിത്ത ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം തേങ്ങാപ്പാൽ ഒഴിക്കാനും അങ്ങനെ ചൂടാക്കാനും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും ഷെഫ് സിഗ്നേച്ചർ ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഐറ്റംസൊക്കെ കാണുമല്ലോ. അപ്പോൾ അതേപോലെ സിബീത്തയുടെ സിഗ്നേച്ചർ ഡിഷാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക മുട്ട റോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. ഇതിങ്ങനെ ഒരുപാട് നേരം എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നതും. കുറേ വഴറ്റിയിട്ട് ഉള്ളിയൊക്കെ നല്ലോണം ഡ്രൈ ആക്കി
അതിനുശേഷം അതിനകത്തേക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ കുറേ ഒഴിച്ചിട്ട് ആ ഒരു നല്ല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എത്രമാത്രം ടേസ്റ്റിയാണ് എന്നുള്ളത്. അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ സിബിത മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിയപ്പവും ഇപ്പുറത്ത് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഹാതുകുട്ടനും ഇവിടെ നെച്ചുകുട്ടിയും കൂടെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോന്നു. തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ, അപ്പൊ ഇക്കാക്ക് അങ്ങോട്ടേക്ക് പോവാൻ വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി. പോരുന്ന വഴി നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അതൊക്കെ ഇതാ ചട്ടിയിലേക്ക് ആക്കി കുഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് തുണിയൊക്കെ കഴുകാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയിടണം. അതിനുശേഷം വേണം ഇനി ഉച്ചക്കാലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എവിടെ പോയിട്ട് വന്നാലും ഇട്ടിരിക്കുന്ന ഡ്രസ്സും പിന്നെ കൂടാതെ തന്നെ മാസ്കുകളൊക്കെ ഉണ്ടാവുമല്ലോ കഴുകാനായിട്ട്, അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ കഴുകിയിടാണ്. ഇതിപ്പോ ഞങ്ങൾ പോയിട്ട് വന്നതിന്റെ പിന്നെ എന്താ ഇക്കാന്റെ വണ്ടിയിൽ കുറച്ച് മാസ്ക് ഇട്ടത് ഉപയോഗിച്ച് തീർപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടിയിട്ട് എല്ലാം കൂടി കഴുകിയിട്ട് പിന്നെ ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് ഒന്നൊക്കെ കൂടി കഴുകിയിട്ടു. അപ്പൊ ഇങ്ങനെ കഴുകിയിട്ട് കണ്ടപ്പോഴത്തേക്കിനും ഒരു രസം തോന്നിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നതേ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയത് മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ വെള്ളൂരിയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചു. അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ഇത് രണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ നമ്മളുടെ ചെറിയ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒരു സദ്യ കേക്ക്. അപ്പം അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഈ ഒരു കേക്കിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചെറിയ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ പിൻഡ് കമന്റ് ആയിട്ട് വെക്കുകയും ചെയ്യാം. ആവശ്യമുള്ളവർ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പൊ രാത്രിയാണ് കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചത്. പിറ്റേ ദിവസമാണ് കേട്ടോ അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടിട്ട് പപ്പടവും അതുപോലെ തന്നെ ചിപ്സും ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ പഴവും കാര്യങ്ങളൊക്കെ വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിങ്ങനെ മഞ്ഞ ഫുള്ള് കൊടുത്തിട്ട് അതിന്റെ തുമ്പത്തായിട്ട് ചെറിയൊരു പച്ച വരാൻ വേണ്ടിയിട്ട് പച്ചക്കളറിലെ ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ചെറിയൊരു പഴത്തിന്റെ പച്ചക്കളറൊക്കെ വരുമല്ലോ. അപ്പൊ അതേ ചിപ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിപ്സൊക്കെ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഓണസദ്യയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഓണസദ്യ കേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പഴം, ശർക്കര വരട്ടി, ചിപ്സ്, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി, തോരൻ, ഓലൻ, അവിയൽ, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിത്തൈര്, കാളൻ, പരിപ്പേറി, സാമ്പാർ, ചോറ്, പിന്നെ അടപ്രഥമൻ. ശരിക്കും പറഞ്ഞാൽ സദ്യക്കങ്ങ് ഉണ്ടാക്കുന്നതിനേക്കാളും പണിയായിരുന്നു അതിൻ്റെ ക്ലീനിങ് എന്ന് പറയാനുള്ള. കുറേ സാധനങ്ങൾ ഇങ്ങനെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അടുക്കള മുതൽ. ഇത് തന്നെ ആദ്യക്കുട്ടൻ്റെ ഓണാഘോഷ പരിപാടികളാണ് കേട്ടോ.
ഓണമൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു പെട്ടിക്കുള്ളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് ഓണക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടതാണല്ലേ. എല്ലാം ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യമെങ്കിലും എല്ലാം ഒന്ന് റെഡിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ. ഹാപ്പി ഓണം പറഞ്ഞാൽ അത് ഹാപ്പി ഓണം പറഞ്ഞു. നമുക്ക് ദിലാര മെഹന്തി ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് കുറച്ച് മെഹന്തി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പാക്കറ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ അതൊന്ന് പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു രീതിയിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു ഗിഫ്റ്റാണിത്. അപ്പൊ അത് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് തുറക്കാന്ന് കരുതി. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാന് ജസ്റ്റ് ഇത് തുറക്കുമ്പോഴത്തേക്കിന് മെഹന്തി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് തുറന്നത്. പക്ഷെ അതിൻ്റെ അത് നല്ലൊരു ഗിഫ്റ്റ് പോലെയാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് 100% ഓർഗാനിക് മെഹന്തിയാണ് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളൊക്കെ എടുക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പേടിയാണ്. മറ്റേ മെഹന്തി ഇടുന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടാവും, വെള്ളം പിടിക്കുമോ പിടിക്കത്തില്ലേ എന്ന് വെച്ചിട്ട്. ഇപ്പൊ ഇതിപ്പോ ആവുമ്പോഴത്തേക്കിന് ആ ഒരു പേടിയൊന്നും വേണ്ട. 100% നാച്ചുറൽ ആയിട്ടുള്ള മെഹന്തി തന്നെയാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് സൈഡിൽ രണ്ടെണ്ണം ഇരിക്കുന്നത് നെയിൽ കോൺസ് ആണ് കേട്ടോ. നമ്മളുടെ നഖത്തിലിടാൻ പറ്റുന്നതാണ്. നല്ല നിറമുണ്ട് കേട്ടോ. വെറുതെ പറയണല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാൻ അങ്ങനെ മെഹന്തി ഒന്നും അങ്ങനെ കൈന്മേൽ അങ്ങനെ ഇടാറൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് നഖത്തിലാണെങ്കിൽ തീരെ ഇടാറില്ല. കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരമൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല കേട്ടോ. വല്ല കാലത്തുമാണ് ഒന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊതിയൊക്കെ തോന്നുമ്പോൾ ചില സമയത്തെങ്ങാണ് ഇട്ടെങ്കിലായി അത്ര തന്നെ. ഇതിപ്പോൾ ഈ ഒരു മെഹന്തിയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഇടാനൊരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ ഒന്ന് കൈമേലിടുകയാണ്. പണ്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ മെഹന്തിയൊക്കെ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ ആയി ഇടാതെ ആയിട്ട് തീരെയും അങ്ങനെ അറിയാത്ത പോലെയായി. പുതിയ പുതിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അറിയില്ല. എല്ലാം ഇങ്ങനെ നമ്മളിട്ട തന്നെ പിന്നെയും പിന്നെയൊക്കെ ഇങ്ങനെ ഇടും അത്ര തന്നെ. പിന്നാണെങ്കിൽ എൻ്റെ ഹാതുകുട്ടനാണെങ്കിൽ തീരെ ഇഷ്ടമല്ല ഞാൻ മെഹന്തി ഇടുന്നത്. ആ ഇടുന്ന ദിവസം അവന് എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കില്ല. അവന് ഭയങ്കര ഇഷ്ടക്കേടാണ് കേട്ടോ. ഇതിൻ്റെ മണവും ഒന്നും അവന് ഇഷ്ടമില്ല കേട്ടോ. എന്തെടുത്ത് കൊടുക്കാൻ പോയാലും ഉമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ചെയ്യണം, എനിക്ക് വേണ്ടാന്നേ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒട്ടും തന്നെ ഇടാറില്ല. ഇതിപ്പോ രാത്രി ഇതാ കിടക്കാൻ പോകുന്ന സമയപ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് ഇടാണ്. നല്ലോണം നിറമുണ്ട് കേട്ടോ. നമ്മള് നാച്ചുറൽ ആണെന്ന് വിചാരിച്ചിട്ട് ഒട്ടും നിറത്തിനൊന്നും ഒറ്റ കുഴപ്പമില്ല. നമ്മള് രാത്രി ഇട്ടിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോ തന്നെ നല്ലോണം നിറം വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ കല്യാണം നടന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലിട്ടത് ഓർഗാനിക് മെഹന്തി ആണ് എന്നുള്ളത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഗാനിക് മെഹന്തി എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെയാണെന്നൊക്കെ. അത് പക്ഷേ കുഞ്ഞുമ്മയെ വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ഓർഗാനിക് മെഹന്തിയാണിത്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും പോയി ഒന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. നല്ല മെഹന്തിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഹാതുകുട്ടൻ ഇടക്ക് വന്നിട്ട് ആ ഡിസൈൻ ഒന്ന് തെറ്റിച്ചപ്പോൾ ഞാൻ ഫുള്ള് തൂത്തളഞ്ഞിട്ട് ഈ ഒരു രീതിയിലേക്ക് ആക്കി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ട് തീർത്തിട്ട് വേഗം പോയി കിടക്കുകയാണ് ചെയ്തത്. ഹാതുകുട്ടന് നല്ല ഉറക്കം വന്നിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് പോയി നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.